ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പാലപ്പള്ളിയിലെ ചിമ്മിനി ഡാമിൻ്റെ അടുത്തോട്ടാണ്. നല്ല പൊളിയാണ് ഇവിടെ. ആക്ച്വലി കാട്ടുമൃഗങ്ങളുള്ള മെയിൻ ഏരിയ ആണ്, പ്രത്യേകിച്ച് കാട്ടാനുള്ള ഏരിയ ആണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കിടിലം കാഴ്ചകളൊക്കെ. ചിമ്മിനി ഡാം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ പാലപ്പള്ളി എന്നൊരു സ്ഥലത്താണ് ചിമ്മിനി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം എറണാകുളത്ത് നിന്നൊരു 78 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യണം ഈ പറഞ്ഞ സ്ഥലത്തെത്താനായിട്ട്. ഇതിലൂടെ പോകുന്ന റൂട്ട് എന്ന് പറയാനായിട്ട് നല്ല കിടിലൻ കാട്ടിലൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ റോഡിന് അത്യാവശ്യം നല്ല വീതിയുള്ളത് കൊണ്ട് നമുക്ക് സേഫുമാണ്. പിന്നെ ഈ ഭാഗത്തു കൂടി പോകുമ്പോൾ തന്നെ ഏകദേശം ഒരു 98-99% വരെ കാട്ടാനകളെ കാണാൻ പറ്റും. ആക്ച്വലി നമ്മളിപ്പോൾ കാറിൽ പ്രവേശിച്ചിട്ടില്ല, കാറിലേക്ക് പ്രവേശിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കിടിലൻ കാഴ്ചകളാണ് കാണാം, കണ്ടുപോകാം. ഏകദേശം നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന റൂട്ട് 25-22 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യണം ഈ പറഞ്ഞ ചിമ്മിനി ഡാമിലേക്ക് എത്താനായിട്ട്. അധികം ദൂരമൊന്നുമില്ല. പിന്നെ ഈ റോഡ് കാണുമ്പോഴത്തേക്കും ചീരി വരും, കാരണം വേറെ ഒന്നുമല്ല, ഈ കുണ്ടും കുഴിയുള്ള ഭാഗത്ത് മാത്രമേ ടാർജ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഒരടുത്ത മഴ വരുമ്പോൾ തന്നെ പിന്നെ ഇപ്പുറം സൈഡ് പൊളിഞ്ഞിട്ടുണ്ടാവും. ദയവായി കമ്പ്ലീറ്റ് ആയിട്ട് ടാർജ് ചെയ്യുവാണെങ്കിൽ റോഡിൻ്റെ ലൈഫ് ഒരു 5 കൊല്ലമെങ്കിലും മിനിമം നിൽക്കും. ഇങ്ങനെ ടാർ ചെയ്തുകൊണ്ട് യാതൊരു ഗുണവും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു വനമാണ്. ആക്ച്വലി ഇവിടം കാട്ടുമൃഗങ്ങൾ ഇറങ്ങുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഇറങ്ങുമായിരിക്കാം, കാരണം വനമല്ലേ. രാത്രി സമയത്തായിരിക്കാം കൂടുതലും കാട്ടുമൃഗങ്ങൾ ഈ ഭാഗത്ത് ഇറങ്ങാൻ ചാൻസ് കൂടുതൽ. റൈറ്റ് സൈഡിൽ ആൾ താമസമുള്ള ഏരിയയുമാണ്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് പാലപ്പള്ളി എന്ന് പറഞ്ഞ പ്ലേസിലാണ്, പ്ലേസിലൂടെയാണ്. ഇടത്തെ ഭാഗത്തും നല്ല പൊള്ളി വനവും റൈറ്റ് സൈഡിൽ ആൾ താമസമുള്ള ഏരിയ, എന്തായാലും ഒരു വ്യത്യസ്ത അനുഭവം തന്നെ, കാണാൻ കൊള്ളാം. അടിപൊളി റൂട്ട്. പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ കാണുമ്പോൾ ചീരി വരും, കാരണം വേറെ ഒന്നുമല്ല, ടാറിങ് തന്നെ നോക്കി. ഏതാണ്ട് മറ്റേ കീറിയ പാവാടയിൽ തുന്നിയ പോലെയുണ്ട്. എന്ത് ഗുണമല്ല, യാതൊരു പ്രയോജനം എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ടാറിയതുകൊണ്ട്. പിന്നെ അപകടം സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്, കാരണം ടയറും മറ്റേ റോഡും തമ്മിലുള്ള ഗ്രിപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വളരെ പതുക്കെ ഡ്രൈവ് ചെയ്താൽ മതി. നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക, ഈ റോഡ് നോക്കി എന്നിട്ട് കാര്യമില്ല. നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മളിതാ കുട്ടി വനത്തോടെ പ്രവേശിച്ചു. ആക്ച്വലി ഇപ്പോൾ രണ്ട് സൈഡിലും വനം പറഞ്ഞു. കുറച്ച് മുമ്പ് വരെയും റൈറ്റ് സൈഡിൽ ബിൽഡിംഗ് കാണാമായിരുന്നു, ഇപ്പോൾ രണ്ട് സൈഡിലും ഒരു കുട്ടി വനം പോലെ. ആക്ച്വലി എനിക്കറിയത്തില്ല ഇവിടെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കിടിലം കാഴ്ച കണ്ടു പോകാം. അതുപോലെ തന്നെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കടകളുണ്ട്, അതുകൊണ്ട് ജ്യൂസ് എല്ലാം കുടിക്കാം. പൊളിയാണ്, അടിപൊളി. ഇവിടെ കൂടുതലും റബ്ബർ കൃഷിയാണ്, അതുപോലെ തന്നെ റബ്ബറിൻ്റെ പ്ലാന്റേഷനും കാണാൻ പറ്റും. ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും വർക്ക് ചെയ്യുന്നത് മറ്റേ റബ്ബറിൻ്റെ പരിപാടിയിലാണെന്ന് തോന്നുന്നു. നല്ല റബ്ബർ തോട്ടം കാണാൻ പറ്റും. പിന്നെ ഈ ഭാഗത്തൊക്കെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന ഏരിയ ആണ്.
അത് കാണാനായിട്ട് ചില ഭാഗ്യം വേണം. പിന്നെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് നട്ടുച്ച സമയമാണ്, ഏകദേശം ഒരു 12 മണി 1 മണി ടൈം ആയിട്ടുണ്ടാകണം. ചൂടുണ്ടായിട്ട് നമുക്ക് ചൂടറിയൊന്നുണ്ടാകുന്നില്ല, കാരണം നല്ല മരത്തിൻ്റെ നല്ല പൊളിഷേഡ്. ആക്ച്വലി ഇതിൻ്റെ പ്രകൃതിമയം കാണണമെന്നെങ്കിൽ നമ്മൾ ചെറിയൊരു മഴ സമയത്ത് വരണം. അപ്പോൾ നമ്മളെ വേറെ ലെവലായിരിക്കും കാണാനായിട്ട്. ഇവിടം വരെയാണ് ആൾ താമസമുള്ള ഏരിയ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല വനമാകും. പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. അപ്പോൾ നമുക്ക് പോകുന്നൊരു എൻജോയ് ചെയ്ത് പോകാം. നമ്മൾ ഈ പോകുന്ന സ്പോട്ടിൽ ഏത് നിമിഷം വേണമെങ്കിലും കാട്ടാനെ പ്രത്യക്ഷപ്പെടാതിരിക്കാം. ഈ റോഡ് കണ്ടു, ഇപ്പോൾ രണ്ട് സൈഡ് റബ്ബറാണ്. ഇവിടെയൊക്കെ കാട്ടാനുകൾ ഇറങ്ങാറുള്ളതാണ്. അതുപോലെ തന്നെ റിസ്ക്കുമാണ്. പിന്നെ പ്രശ്നമൊന്നുമില്ല, കാരണം റോഡിന് വീതിയുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, റോഡിൻ്റെ ടാറിങ് അത്ര പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കെയർ ചെയ്ത് ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ അപകടം ഉണ്ടാകും. കാരണം ബ്രേക്ക് അടിക്കുമ്പോഴത്തേക്കും വണ്ടി സ്കിഡ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. ഇപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് കിഡ്ലം കാഴ്ച കണ്ട് പോകാം. ഇവിടെ എല്ലായിടത്തും ഒരു ഫോറസ്റ്റുകാരെ മുന്നറിയിപ്പുണ്ട്, വൈൽഡ് ആനിമൽ ക്രോസിംഗ് സോണാണെന്നും പറഞ്ഞുകൊണ്ടും. അതുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കെയർ ചെയ്ത് ഡ്രൈവ് ചെയ്യുക, കാരണം കാട്ടുമൃഗങ്ങൾ ക്രോസ് ചെയ്ത് വണ്ടിയിടിച്ചിട്ടുണ്ടെങ്കിൽ പണിയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക. അവിടെ നിന്നൊക്കെയാണ് കാട്ടുമൃഗങ്ങൾ ഓടി റോഡിലോട് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കെയർ നമ്മൾ എപ്പോഴും ഉണ്ടാകണം. ഹലോ ഫ്രണ്ട്സ്, ആ പാറയുടെ മുകളിലോട്ട് ഒന്ന് നോക്കി. ആക്ച്വലി ഒരു കാട്ടാന നിൽക്കുന്നത് പോലില്ലേ? ശരിക്കും അത് കാട്ടാനല്ല, പാറയാണ്. ഞാനിവിടെ വരുന്നത് ഏകദേശം ഒരു 20-22 കൊല്ലം മുമ്പായിരുന്നു. എനിക്കൊരു 10-12 വയസ്സുള്ള സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത്. ആ ടൈമിൽ ഇവിടെ ആൾക്കാർ പറഞ്ഞത് ആ ആന ശപിച്ച് പാറയായി പോയെന്നൊക്കെയാണ്. ആക്ച്വലി അത് ഫേക്കാണ്, വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ കെട്ടുകഥയാണ്. ശരിക്കും അത് പാറ തന്നെയാണ്. എന്തായാലും പാറ കാണാൻ ശരിക്കും ഒരു ആനയുടെ ലുക്ക് തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ നോക്കി, അവിടെ മാത്രമേ ഉള്ളൂ പാറ, ബാക്കി കാടുമാണ്. പൊളിയല്ലേ? ആക്ച്വലി ബാക്കിയൊക്കെ വനമാണ്, ആ നടുക്ക് ഒരു പാറ ആനയെ പോയിരിക്കുന്നുള്ളൂ. ആക്ച്വലി ഇവിടെ ആൾക്കാർ പറയുന്നത് ഫേക്ക് ന്യൂസാണ്, അതായിരിക്കും പാറ തന്നെയാണ്. ഇത് ആനനെ ശപിച്ച് പാറയായതൊന്നുമല്ല. അങ്ങനെ നമ്മളിപ്പോൾ വീണ്ടും ചിമ്മിനി ഡാമിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങാൻ തുടങ്ങി. നല്ല പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല വനത്തിൻ്റെ ഒരു ആരംഭമാണ്. ഈ ഭാഗത്ത് എപ്പോൾ വേണമെങ്കിലും കാട്ടാനെ പ്രത്യക്ഷപ്പെടാം, അതുപോലെ തന്നെ റിസ്കിയുമാണ്. കാണാൻ നല്ല പൊളി എന്ന് പറഞ്ഞാൽ പൊളി ലുക്കാണ്. എൻ്റെ അമ്മ ഒന്നും പറയാനില്ല, പക്ഷെ മഴക്കാലത്തായിരിക്കും കുറച്ചും കൂടി നല്ല കിടിലൻ ഭംഗി ആസ്വദിക്കാൻ പറ്റുക. ഇവിടെ പിന്നെ കൂടുതലും പശു ശല്യങ്ങളുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുക. എപ്പോൾ വേണമെങ്കിലും പശുവും നമ്മുടെ വട്ടം കിടക്കാം. ഒത്തിരി ഒത്തിരി പശുക്കളുണ്ട്, ചാണകം റോട്ടിൽ കിടപ്പുണ്ട്, അതുപോലെ റോഡ് സൈഡ് തന്നെ നല്ലപോലെ ആനപ്പിണ്ടവും കിടപ്പുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ക്വാർട്ടേഴ്സ് പോലത്തെ വീടുകളാണ്. ആക്ച്വലി നമ്മുടെ ഈ റബ്ബർ തോട്ടത്തിലെ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ താമസം കൂടുതലും ഉള്ളത്, കൂടുതലും അവരാണ് താമസിക്കുന്നത്, അല്ലാതെ ഇവിടെ വീടുകളൊന്നും ഇല്ല. വേറെ നമ്മളിപ്പോൾ ഈ കാണുന്ന സ്പോട്ടിൽ ഇന്നലെ വരെ ഇവിടെ ആന ഇറങ്ങിയെന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. പിന്നെ ഇവിടെ അത്യാവശ്യം വണ്ടികൾ സ്ഥിരം പോകുന്ന റൂട്ട് തന്നെയാണ്, പേടിക്കാനൊന്നും ഇല്ല. കാട്ടാനുണ്ടെങ്കിൽ തന്നെ ദയവായി നിങ്ങൾ അടുത്ത് നിന്ന് സെൽഫി എടുക്കാനൊന്നും ശ്രമിക്കരുത്, അത് അപകടമാണ്. റോഡ് സൈഡിൽ നിറച്ചും ആനപ്പിണ്ടവും പിന്നെ അതുപോലെ തന്നെ ചാണകവും കിടക്കുന്നത് കാണാം. ഇവിടെ നിന്ന് ആന ക്രോസ് ചെയ്യുന്ന വീഡിയോ വിക്ക ന്യൂസ് ചാനലിലും യൂട്യൂബേഴ്സും പകർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സിമ്മിൻ്റെ റേഞ്ചൊക്കെ പോയി. ആക്ച്വലി കുറച്ച് മുമ്പ് വരെ 4G സ്പീഡ് ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് അങ്ങാടി ഇപ്പോൾ സിമ്മൊക്കെ ഔട്ട് ഓഫ് കവറേജ് ഏരിയയായി. നമ്മുടെ ഫോണിപ്പോൾ നെറ്റായിട്ട് യാതൊരു ബന്ധവുമില്ല, നമ്മളിപ്പോൾ പ്രകൃതിയായിട്ടാണ്. രണ്ട് സൈഡിലും റബ്ബർ തോട്ടമാണ്. പിന്നെ ഈ റബ്ബർ തോട്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെയൊക്കെ കാട്ടാനകൾ ഈ ഭാഗത്ത് നിന്ന് ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്യണത് വിക്ക വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് ആനയെ കാണുന്ന ഒരു ഏരിയയാണ്. കൂടുതൽ സമയം കാണുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ നമ്മൾ ചിമ്മിനി ഡാമിലേക്കുള്ള ഫസ്റ്റ് പാർട്ട് ഉടച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.